നമസ്കാരം. ശ്രീനി ആലക്കുട. സമയം രാവിലെ 10:30. ചപ്പാരപ്പുഴ പഞ്ചായത്തിലെ തടിക്കടവ് 12-ാം ചാൽ പക്ഷി സങ്കേതത്തിന് സമീപത്തുള്ള ബാബു എന്നയാൾ തന്റെ വീട്ടുമുറ്റത്ത് വെച്ച് വാഹനം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അദ്ദേഹം ഒരു ശബ്ദം കേട്ടത്. മുന്നോട്ട് നോക്കിയപ്പോൾ ഒരു വലിയ കൂറ്റൻ മരം പുഴയിലേക്ക് തെന്നി നീങ്ങുന്നു. അത്ഭുതത്തോടു കൂടി അദ്ദേഹം റോഡിലേക്ക് ഇറങ്ങി. ആ കാഴ്ച ഏറെ ഭയപ്പെടുത്തുന്നതായിരുന്നു. ഞാൻ മുറ്റത്ത് നിന്ന് വണ്ടി കഴുകിക്കൊണ്ട് സമയത്തൊന്നും ഒച്ച കേട്ടു. ഒച്ച കേട്ട് കഴിഞ്ഞ് ഞാനിത് നോക്കുന്ന സമയത്ത് ഇത് മരം മണ്ണ് അടക്കം വീണ് പോകുന്നതാണ് ഞാൻ കണ്ടത്. വലിയ മരം ഇന്ന് റോഡ് സൈഡ് അടുത്ത് നിന്ന മണം ചൂടടക്കം തെന്നിപ്പോയത്. മഴ പെയ്താൽ കംപ്ലീറ്റ് ഇടിഞ്ഞ് പൊളിഞ്ഞ് പോകുന്നുള്ളത് നോക്കിയാൽ കാണാതല്ലോ, ആർക്കൊന്ന് നോക്കിയാലും കാണാമെന്നല്ലേ ഉള്ളൂ. ഏതാണ്ട് 25 മീറ്ററോളം ദൂരം മണ്ണോടുകൂടി പുഴയിലേക്ക് തെന്നി മാറിയിരിക്കും. വള്ളിപ്പടപ്പുകൾ ഉള്ളത് കൊണ്ട് ആ മരം താഴേക്ക് പതിച്ചില്ല. തൊട്ടടുത്ത് ഒരു വീടുണ്ട്. മുന്നിൽ കൂടി വൈദ്യുതി ലൈൻ കടന്നു പോകുന്നു. ഒട്ടേറെ വാഹനങ്ങൾ കടന്നു പോകുന്ന മെക്കാടം റോഡാണത്. ഈ മരം താഴേക്ക് പതിച്ചിരുന്നുവെങ്കിൽ വലിയ അപകടം സംഭവിക്കുമായിരുന്നു. എന്തോ ദൈവകൃപയാൽ അത് സംഭവിച്ചില്ല. വളരെ ഭീകരമായ അവസ്ഥയാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു വീട് ഉണ്ട്. ആ മരം പടർന്ന് പടർന്ന് താഴോട്ട് പോവുകയാണെങ്കിൽ ആ വീടിനടക്കം കേടുപാട് പറ്റുന്നൊരവസ്ഥയാണുള്ളത്. അതോടൊപ്പം ഈ റോഡിൻ്റെ അവസ്ഥയും കൂടെ, റോഡിൽ കൂടെ ഒരുപാട് വാഹനങ്ങൾ പോകുന്നതാണ്. അപ്പോൾ റോഡടക്കം ഇടിഞ്ഞ് താഴോട്ട് പോകുന്ന അപകടം കൂടുതലാകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇനി വേണ്ടത് ആ മരം എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ആ റോഡിൻ്റെ ഇടിഞ്ഞ ഭാഗം എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കാത്ത പക്ഷം അവിടെ വീണ്ടും അപകട സാധ്യത ഏറെയാണ്. ഏതാണ്ട് 60 കോടിയിലധികം രൂപ ചിലവഴിച്ചാണ് ആ റോഡ് മെക്കാടം ടാറിംഗ് നടത്തിയത്. ആ സമയത്ത് തന്നെ ആ ഭാഗത്ത് 12-ാം ചാൽ പക്ഷി സങ്കേതത്തിൻ്റെ കവാടത്തിൻ്റെ ഭാഗത്ത് ആ കൊടുമ്പളവിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നാവശ്യമായി നാട്ടുകാർ അധികൃതരെ സമീപിച്ചു. പക്ഷേ യാതൊരു അനക്കവും ഉണ്ടായില്ല. ഇവിടെ വീതി കുറവാണ്. അതുപോലെ അപകടം, ഭയങ്കര അപകടമുള്ളൊരു സ്ഥലമാണ്. കാരണം വലിയൊരു വളവാണ്. അത് തന്നെ പുഴയുടെ അടിഭാഗമാണ് ഇടിഞ്ഞ് ഒരു പ്രത്യേക ഭയങ്കരമായ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് അവരെ ഞങ്ങൾ ബോധിപ്പിച്ചതാണ്. അതിൻ്റെ ഒരു മറുപടി പോലും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. റോഡുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഫണ്ട് അലോട്ട് ചെയ്തപ്പം എഞ്ചിനീയർമാർ അടക്കം വന്ന് ഈ വളവ് നൂർത്ത് അവിടെ കെട്ടാനുള്ള സാഹചര്യം, സാങ്കേതികത്വം ഉണ്ട് എന്ന് പറഞ്ഞതാണ്. പക്ഷേ അത് ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. 67 കോടി രൂപയാണ് ഈ റോഡിന് വേണ്ടി പാസ്സായത്. ആ എസ്റ്റിമേറ്റിൽ ഈ വളവ് നൂർത്ത് കെട്ടാനുള്ള എഞ്ചിനീയർമാർ ഉൾപ്പെടുത്തിയതാണ്. അത് നടന്നിട്ടില്ല. റോഡിന് ഇപ്പോഴാണ് ഈ അപകടം സംഭവിച്ചപ്പോൾ ആളുകളൊക്കെ അവിടെ വന്നത്. എന്തായാലും ചപ്പാരപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ സ്ഥലത്തെത്തി കാര്യം കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. 12-ാം ചാലില് നേരെ രാവിലെ ഇവിടെ അടുത്തുള്ള ഒരാൾ നോക്കിയപ്പം ഒരു ആ മരം നടുക്കായിട്ട് നിന്ന മരം നേരെ ഇടിഞ്ഞ് പുഴയുടെ അങ്ങോട്ട് ഭാഗത്തേക്ക് പോയപ്പോൾ അവരെന്നെ വിളിച്ചു. ഞാനിവിടെ വന്ന് എൻ്റെ സെക്രട്ടറിയെ വിളിച്ചു. അവരും സെക്രട്ടറിയും വന്ന് നോക്കി. സെക്രട്ടറി ദുരന്ത നിവാരണത്തിൽ കലക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. മെക്കാട് റോഡിനോട് ചേർന്നാണ് ആഴമുള്ള പുഴ ഒഴുകുന്നത്. ആ പുഴയിലേക്കെങ്ങാനും വാഹനങ്ങൾ പതിച്ചാൽ അത് വലിയ അപകടമായിരിക്കും. ഒരു സംശയവും അക്കാര്യത്തിൽ ആർക്കും വേണ്ട. അതിന് ഉത്തരവാദിത്വം പറയേണ്ടത് ഇവിടുത്തെ അധികൃതരായിരിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു സംവിധാനം ഒരുക്കണം. ആ സ്ഥലത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചുകൊണ്ട് ആ റോഡ് സംരക്ഷിക്കുവാനുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടത് പൊതുമരാമത്ത് വകുപ്പാണ്. അതിന് എത്രയും പെട്ടെന്ന് നടപടികൾ വേണം. ഇവിടുത്തെ ജനങ്ങൾ ആശങ്കയിലാണ്. ഏതു സമയത്തും ആ കൂറ്റമരം താഴെ വീഴാം. അവിടുത്തെ വൈദ്യുതി ലൈൻ വീണാൽ, അവിടുത്തെ വീടുകളിലേക്ക് വീണാൽ, അവിടുത്തെ റോഡിലേക്ക് വീണാൽ, അതൊക്കെ അവർക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. എന്തായാലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.